السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله. سنعم الله أستاذ مرة. ولو إن ده فرلوغ نيتم مخان كرجل ما أنا نامل بارني وانا مونا متى فرل كاي رندم مطت ولبدة كرجوغا أندار രണ്ട് കയ്യിലുമുള്ള മുഴുവൻ വസ്തുക്കളും, അതായത് മുടിയും നഖവും കൂടുതൽ വല്ല വിരലുകളോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ രണ്ട് കയ്യിൽ ഒതുങ്ങുന്ന എല്ലാം കഴുകൽ നിർബന്ധമാകുന്നതാണ്. ഇങ്ങനെ കൈ കഴുകുന്ന സമയത്ത് ഏതെങ്കിലും ഒരല്പഭാഗം ഫറലിൻ്റെ മഹലിൽ നിന്ന് കഴുകാൻ വിട്ടുപോയി, മറന്നുപോയി, രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രാവശ്യം കഴുകിയപ്പോൾ അത് സുന്നത്ത് എന്ന നിയ്യത്തോടുകൂടി കഴുകിയതാണ്. എന്നാലും ആ സന്ദർഭത്തിൽ ഈ വിട്ടുപോയ ഭാഗം കഴുകൽ സിദ്ധിച്ചാൽ അത് മതിയാകുന്നതാണ്. അതുപോലെ തന്നെ ആദ്യത്തെ വുളുവിൻ്റെ കാര്യം മറന്നുപോയി, അയാൾ വുളു എടുത്തിരുന്നു, ആ വുളു എടുക്കലിൽ കയ്യിൽ ഫറലിൻ്റെ ചില ഭാഗങ്ങൾ കഴുകാൻ വിട്ടിരുന്നു, പക്ഷേ ആ വുളുവിനെക്കുറിച്ച് ഓർമ്മയില്ലാതെ അയാൾ പിന്നീട് ഒരു വുളു എടുത്തു. ആ സമയത്ത് ഇത് കഴുകൽ സിദ്ധിച്ചാലും സ്വഹീഹാകുന്നതാണ്, ആ വുളു മതിയാവുന്നതാണ്. അതേസമയം തജ്ദീദുൽ വുളു ഉദ്ദേശിച്ചുകൊണ്ട് വുളു ചെയ്തപ്പോഴാണ് ആ ഭാഗം കഴുകൽ സിദ്ധിച്ചതെങ്കിൽ അത് മതിയാവുകയില്ല എന്നാണ്. തജ്ദീദുൽ വുളു നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു വുളു എടുത്തയാൾ അതുകൊണ്ട് ഫറളോ സുന്നത്തോ ആയ നിസ്കാരം നിർവഹിച്ചതിനു ശേഷം വുളു മുറിയാതെ തന്നെ വീണ്ടും വുളു ചെയ്യലാണ്. അപ്പോൾ ആ നിലയിൽ ഇയാൾ വുളു എടുത്തപ്പോഴാണ് ആദ്യം ചെയ്ത വുളുവിൽ നനയാൻ വിട്ടുപോയ ഭാഗം നനഞ്ഞത് എങ്കിൽ അത് സ്വഹീഹാവുകയില്ല. കാരണം തജ്ദീദുൽ വുളുവിന് വേണ്ടിയുള്ള വുളുവിൽ അതിൻ്റെ നിയ്യത്ത് എന്തു തന്നെ വെച്ചാലും യഥാർത്ഥത്തിൽ റഫ്ഉൽ ഹദസിലേക്ക് തവജ്ജുഹാവുന്നില്ല എന്നാണ്. അപ്പം മുമ്പത്തെ വുളുവിൽ ഇങ്ങനൊരു ഭാഗം കഴുകാൻ വിട്ടിരുന്നു എന്ന് പിന്നീട് അയാൾക്ക് ബോധ്യപ്പെടുന്ന പക്ഷം തജ്ദീദുൽ വുളുവിൻ്റെ ശേഷം ബോധ്യപ്പെട്ടാൽ അയാൾ എന്ത് ചെയ്യണം? വുളു ആവർത്തിക്കേണ്ടതുണ്ട്. ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഏതായാലും അത് മതിയാവും. അതിൻ്റെ പേരിൽ അയാൾക്ക് പരലോകത്ത് ബാധ്യതയുണ്ടാവുകയില്ല. ആ കാര്യം ഈ ആനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫത്വഹുൽ മുഈനിൽ മറ്റൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. അതായത് ആദ്യം വുളു ചെയ്തപ്പോൾ ഫറളിൻ്റെ മഹലിൽ അല്പം കഴുകാൻ വിട്ടുപോയ ആൾ മറന്നുപോയതാണ്, അയാൾക്കതറിയില്ല. പിന്നീട് അയാൾ ആ വുളു നിലനിൽക്കെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു വുളു ചെയ്തു. സൂക്ഷ്മതയ്ക്ക് വേണ്ടി വുളു ചെയ്യുക എന്ന് പറഞ്ഞാൽ മുമ്പ് വുളു ചെയ്തിട്ടുണ്ട് എന്നൊരാൾക്ക് ഉറപ്പുണ്ട്, പക്ഷെ പിന്നീട് അശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് അയാൾ വെറുതെ ഒരു വുളു എടുത്തു, അഥവാ അശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിലോ എന്ന ചിന്തയോടുകൂടി സൂക്ഷ്മത പാലിച്ചുകൊണ്ടൊരു വുളു എടുത്തു. ആ വുളുവിലാണ് നേരത്തെ കഴുകാൻ വിട്ടുപോയ ഭാഗം കഴുകൽ സിദ്ധിച്ചതെങ്കിൽ അത് പിന്നീട് ബോധ്യപ്പെടുന്ന പക്ഷം ആ വുളു സ്വഹീഹായിട്ടില്ല, അത് മതിയാവുകയില്ല എന്ന് പറയുന്നുണ്ട്. അവിടെയും അതിന് കാരണം പറയുന്നത് ആ നിയ്യത്ത് റഫുൽ അഖസിലേക്ക് തവജ്ജുഹാവുന്നില്ല എന്നാണ്. പക്ഷെ അവിടെ സംശയമുണ്ട്. അതായത് നിലവിൽ വുളു ഉണ്ട് എന്ന് ധാരണയുള്ള ഒരാൾ അഥവാ മുറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് വുളു ചെയ്യുന്നു. എന്നിട്ട് അയാൾ നിസ്കാരവും നിർവഹിച്ചു. നിസ്കാരശേഷം അയാൾക്ക് ബോധ്യപ്പെടുകയാണ് നേരത്തെ ഉള്ള വുളു മുറിഞ്ഞിരുന്നു. അപ്പോൾ ഈ സൂക്ഷ്മത പാലിച്ച വുളു ഉപകാരപ്രദമായി എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അയാൾ എത്തിപ്പെടുമ്പോൾ ഈ നിസ്കാരം അയാൾ പിന്നെ മടക്കേണ്ടതുണ്ടോ? മടക്കേണ്ടതില്ല. ഈ നിസ്കാരം സ്വഹീഹായിട്ടുണ്ട്, സൂക്ഷ്മത പാലിച്ച ആ വുളു അയാൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്നാണ് മറുപടിയെങ്കിൽ അപ്പോൾ പിന്നെ
ആ ഉലൂ അതിൻ്റെ നിയ്യത്ത് റഫ്ഉൽ ഹദസിലേക്ക് തവജ്ജുഹായിട്ടില്ല എന്ന് എങ്ങനെ പറയും? അവിടെ റഫ്ഉൽ ഹദസിലേക്ക് തവജ്ജുഹായി എന്ന് സമ്മതിക്കേണ്ടി വരുന്നു. ഇനി അതല്ല അയാൾ ഈ നിസ്കാരം മടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ, അപ്പോൾ ഇഹ്തിയാത്തിന് വേണ്ടി ഉലൂ എടുക്കുന്നതിൽ യാതൊരു അഫറുമില്ല എന്ന് പറയേണ്ടി വരും. ഇതിൽ എന്താണ് ശരി, ഏതാണ് പറയുക എന്നതിനെക്കുറിച്ച് വിശദമായി ഒന്നും എവിടെയും കണ്ടിട്ടില്ല. കണ്ടവരുണ്ടെങ്കിൽ അതൊന്ന് വ്യക്തമാക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. മുമ്പ് നമ്മൾ മുഖത്തിൻ്റെ എണ്ണം കൂടിയാലുള്ള വിധി പറഞ്ഞിരുന്നു. അതുപോലെ കൈകളുടെ എണ്ണം കൂടിയാൽ, സാധാരണ നമുക്ക് രണ്ട് കൈയാണല്ലോ, ഒരു ഭാഗത്ത് തന്നെ ഒരാൾക്ക് രണ്ട് കൈയുണ്ട്, അപ്പോൾ മൊത്തത്തിൽ മൂന്ന് കൈ വന്നു അല്ലെങ്കിൽ നാല് കൈ വന്നു. എന്നാൽ ആ കൈകളൊക്കെ കഴുകുന്നതിൻ്റെ വിധി എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഉടലിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചുണ്ടായ ഒരു സാഹിതയായ കൈയാണെങ്കിൽ, ചില ദൈവങ്ങളുടെയൊക്കെ ഫോട്ടമായിട്ട് വരച്ചു വെക്കപ്പെട്ടതിൽ കാണാലോ, ഇങ്ങനെ സാഹിതയായ കൈ വന്നാൽ ഒറിജിനൽ കൈയും ഒറിജിനൽ അല്ലാത്ത കൈയും വേർതിരിയുന്നുണ്ടെങ്കിൽ അവിടെ ഒറിജിനൽ കൈ കഴുകിയാൽ മതി. വേർതിരിയാൻ മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന് വളരെ ചെറുതാവുക, അപ്പോൾ അത് സാഹിതയാണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അതിന് ലുഴഫുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ വിരലിൽ എണ്ണം കുറവുണ്ടാവുക, വിരലിൽ എണ്ണം കൂടുതലുണ്ടാവുക. ഇതൊക്കെ അസലിയും സാഇദും വേർതിരിയാനുള്ള, സാഇദിനെ വേറിട്ട് മനസ്സിലാക്കാനുള്ള മാനദണ്ഡങ്ങളായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയിട്ട് ഒറിജിനൽ ഏതാണ്, സാഇദ് ഏതാണ് എന്ന് വേർതിരിയുന്നുവെങ്കിൽ അവിടെ ഒറിജിനൽ കഴുകിയാൽ മതി, സാഇദ് കഴുകേണ്ടതില്ല. അതേസമയം ഒരു കൈയിൽ നിന്ന് തന്നെയാണ് മറ്റേ കൈയിൻ്റെ ഉത്ഭവമെങ്കിൽ, അത് മുട്ടിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് ഉത്ഭവിച്ചത് എന്നാൽ നിരുപാധികം അത് മുഴുവനും കഴുകൽ നിർബന്ധമാവും. കാരണം ഫറളിൻ്റെ മഹല്ലിലുള്ളത് എല്ലാം കഴുകൽ നിർബന്ധമാണെന്ന് പറഞ്ഞതിൽ നിന്ന് അത് കിട്ടും. ഇനി മുട്ടിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് ഉത്ഭവിച്ചത് എങ്കിൽ അവിടെ ഒറിജിനലും സായിദയും വേർതിരിയുന്നുവെങ്കിൽ, ഈ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയിട്ട് വേർതിരിയുന്നുണ്ടെങ്കിൽ, ഒറിജിനൽ കൈയിൻ്റെ ഫറലിൻ്റെ മഹല്ലിനോട് നേരിടുന്ന ഈ സായിദയായ കൈയിൻ്റെ ഭാഗങ്ങൾ കഴുകണം. മുട്ടിൻ്റെ മുകളിൽ നിന്ന് മുളച്ച ഈ കൈ മുഴുവനും കഴുകണ്ട. ആ കൈയിൽ നിന്ന് ഒറിജിനൽ കൈയിൻ്റെ ഫറലിൻ്റെ മഹല്ലിനോട് നേരിടുന്ന ഭാഗങ്ങൾ മുഴുവനും കഴുകൽ നിർബന്ധമാകുന്നതാണ്. അത് ഒറിജിനലും സായിദും വേർതിരിയുന്നെങ്കിൽ. പക്ഷേ ഇവിടെ ഒറിജിനലും സായിദും ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയിട്ട് വേർതിരിയുന്നില്ല, മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ സായിദ് ആ മുളച്ച ഭാഗം മുതൽ, അഥവാ ആ കൈയിൻ്റെ മുട്ടും കൈയായിട്ട് അവിടെയാണ് പരിഗണിക്കുന്നത്, അവിടെ മുതൽ മുഴുവനുമായി കഴുകൽ നിർബന്ധമാകുന്നതാണ്. നാലാമത്തെ ഫറള് തലയിൽ നിന്ന് അല്പം തടവുക എന്നാണ്. തലയിൽപ്പെട്ടതാണെന്ന് പറയപ്പെട്ട ഏതു ഭാഗത്തും തടവ, കയനെറ്റി, ചെവിയുടെ പുറകിലുള്ള വെളുത്ത മുടിയില്ലാത്ത ആ ഭാഗം ഉൾപ്പെടെ തലയിൽ പറയപ്പെട്ട ഏതു ഭാഗവും തടവ. തലയുടെ പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്ന മുടിയും തടവ. മുടിയിൽ നിന്ന് അല്പമാണെങ്കിലും മതിയാവും, ഒരു മുടിയിൽ നിന്ന് അല്പമാണെങ്കിലും ഫറള് വിടാൻ അത് മതി. ഇമാം ബഗ്‌വി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദറുൻ നാസിയത്തിനേക്കാൾ കുറയാൻ പാടില്ല. രണ്ട് കയനെറ്റികൾക്കിടയിലുള്ള ആ അളവാണ്, സ്ഥലമാണ് നാസിയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനേക്കാൾ കുറവ് തടവിയിട്ടില്ല എന്നാണ്. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ അങ്ങനെയാണ് ഒരു റിപ്പോർട്ട് പ്രകാരം മഷ്ഹൂറായ അഭിപ്രായം, തലയുടെ റുബുഅ് തടവൽ നിർബന്ധമാകുമെന്നാണ്. തലയിലെ മുടി തടവുകയാണെങ്കിൽ ആ തടവപ്പെടുന്ന ഭാഗം തലയുടെ പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണം. നീട്ടിയാൽ തലയുടെ പരിധി വിട്ട് പുറത്തേക്ക് വരുന്ന ഭാഗം തടവിയാൽ സ്വഹീഹാവുകയില്ല എന്നാണ്. അഞ്ചാമത്തെ ഫറള് രണ്ട് കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നാണ്. അതിലുള്ള പൊട്ടുകളും അതുപോലെ തന്നെ ദ്വാരങ്ങളും
അതിൻ്റെ ഉൾഭാഗമെല്ലാം കഴുകൽ നിർബന്ധമാകും. സഖബും ശക്കും എന്ന് കാണാം. സഖബും ദ്വാരമാണ്, ശക്കും ദ്വാരമാണ്. സഖബ് റൗണ്ടിലുള്ളതും ശക്ക് നീളത്തിലുള്ളതുമാണ്. അതിൻ്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമാകുന്നതാണ്. അവിടെ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വിവിധ കിതാബുകളിൽ വ്യത്യസ്തമായ ഇബാറത്തുകൾ കാണാം. ചിലതൊക്കെ ബാഹ്യമായി വൈരുദ്ധ്യമായി തോന്നുകയും ചെയ്യും. അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് ഇമാം കുർദി എന്നിവർ ശറഹ് ബാഫലിൽ 1-ാം വാള്യം 66-ാമത്തെ പേജിൽ വ്യക്തമാക്കുന്നത് കാണാം. ഈ പൊട്ടും അതുപോലെ തന്നെ ദ്വാരവുമൊക്കെ തൊലിപ്പുറത്തുള്ളതാണെങ്കിൽ, ലഹമിലേക്ക് ചേരാത്ത തൊലിപ്പുറത്ത് മാത്രമുള്ളതാണെങ്കിൽ അതിൻ്റെ ഉള്ളു കഴുകൽ നിർബന്ധമാകും. അത് മറഞ്ഞിട്ടില്ലെങ്കിലും ശരി, ഉള്ളു കഴുകൽ നിർബന്ധമാകുന്നതാണ്. ഉള്ളു കഴുകൽ നിർബന്ധമായിടത്ത് വളരെ ഭയപ്പെടുകയാണെങ്കിൽ കഴുകേണ്ടതില്ല. പക്ഷേ കഴുകൽ നിർബന്ധമായ ഭാഗം കഴുകാത്തത് കൊണ്ട് തയമ്മും ചെയ്യൽ നിർബന്ധമാകും. അതേസമയം ഈ പൊട്ടും കീറലുമെല്ലാം ബാത്തിനുൽ അഹ്മിലേക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ, അവിടെ അത് മറഞ്ഞിട്ടില്ലെങ്കിലും വെളിവാകുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉൾഭാഗം കഴുകേണ്ടതില്ല. എന്നാൽ അത് അപ്പുറത്തേക്ക് തുളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഭാഗത്തിലൂടെ പോയി അപ്പുറത്തേക്ക് തുളഞ്ഞിട്ടുണ്ട്, അവിടെ നിന്നിങ്ങോട്ട് പ്രകാശം വെളിവാകുന്നുവെങ്കിൽ, അത്ര വ്യാസമുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമാകും. ഉൾഭാഗം കഴുകൽ നിർബന്ധമായെടുത്ത് വല്ല ലററും ഭയപ്പെടുകയാണെങ്കിൽ കഴുകേണ്ടതില്ല, പക്ഷേ തയമ്മും ചെയ്യൽ നിർബന്ധമാകുന്നതാണ്. ഇവിടെ തുഹ്ഫയുടെ ഇബാറത്ത് മുസ്തത്തിറാവാത്ത ഭാഗമാണെങ്കിൽ കഴുകൽ നിർബന്ധമാകുമെന്നാണ്, മറയാത്തതാണെങ്കിൽ. അങ്ങനെ അലല്ലിത്തിലാക്ക് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ മുസ്തത്തിറാവാത്തത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാൽ ഒരർത്ഥമാവണമെന്നാണ് ഇമാം കുർദി അവർകൾ രേഖപ്പെടുത്തുന്നത്. ഒന്നുകിൽ അപ്പുറത്തേക്ക് തുളഞ്ഞ് അവിടെ നിന്ന് പ്രകാശം വെളിവാകുന്നു, അതാണ് മുസ്തത്തിറാവാത്തത്, അപ്പം അതിൻ്റെ ഉള്ളു കഴുകണം. അല്ലെങ്കിൽ മുസ്തത്തിറാവാത്തത് എന്ന് പറഞ്ഞാൽ ബാത്തിനിലേക്ക് ചേരാത്തത്, ബാത്തിന് എന്ന് പറഞ്ഞാൽ ലഹമ്, അപ്പം ലഹമിലേക്ക് ചേരാത്തത്, അതാണ് മുസ്തത്തിറാവാത്തത്. അവിടെ കഴുകൽ നിർബന്ധമാവുമെന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ഒരാളുടെ കാലിൽ മുള്ളു കറച്ചാൽ അതിൻ്റെ തല പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കലും അതിൻ്റെ മഹല്ല് കഴുകലും നിർബന്ധമാണ് എന്ന് ഫത്തുഹുൽ മുഈനിൽ കാണാം. മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. ഇതിൽ നിന്ന് ബാഹ്യമായി മനസ്സിലാവുക, മുള്ളു പറിച്ചെടുത്ത് മഹല്ല് കഴുകൽ നിർബന്ധമാകുന്നതിൻ്റെ മാനദണ്ഡം മുള്ളിൻ്റെ തല പുറത്തേക്ക് വെളിവാവുക വെളിവാവാതിരിക്കുക എന്നതാണ്. അഥവാ വെളിവായാൽ പറിച്ചെടുക്കൽ നിർബന്ധമാകും, വെളിവായിട്ടില്ലെങ്കിൽ പറിക്കലും ഉള്ളു കഴുകലും നിർബന്ധമാവില്ല എന്ന്. എന്നാൽ അതല്ല അതിൻ്റെ മാനദണ്ഡമെന്നാണ് ഇമാം കുർദി എന്നിവർ പറയുന്നത്. മറിച്ച് ഈ മുള്ളു തറച്ചത് തൊലിപ്പുറത്താവുക അല്ലെങ്കിൽ ലഹമിലേക്ക് ചേരുക എന്നതാണ് മാനദണ്ഡം. അപ്പോൾ ലഹമിലേക്ക് എത്താതെ തൊലിപ്പുറത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ അത് പറിച്ചെടുക്കലും അതിൻ്റെ മഹല്ല് കഴുകലും നിർബന്ധമാകും. അതേസമയം ബാത്തിനിലേക്ക് ആണ്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ, ലഹമിലേക്ക് അത് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കലും അതിൻ്റെ ഉള്ളു കഴുകലും നിർബന്ധമാവുകയില്ല എന്നാണ്. ഇവിടെ തുഹ്ഫയുടെ ഇബാറത്ത് യജിബു ഗസ്ലു മഹല്ലി ശൗക്കത്തിൻ ലം തഗുസ് ഫിൽ ബാത്തിനി ഹത്തസ്തത്തറത്ത്, മുസ്തത്തിറാകുന്ന വിധത്തിൽ അങ്ങനെ ബാത്തിനിൽ ആണ്ടിറങ്ങിയിട്ടില്ലാത്ത മുള്ള് അതിൻ്റെ മഹല്ല് കഴുകൽ നിർബന്ധമാവും. അപ്പോൾ മുസ്തത്തിറാവാതെ ഇങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ, തല പുറത്ത് കാണുന്നുണ്ടെങ്കിൽ ഉള്ളു കഴുകൽ നിർബന്ധമാവുന്നതാണ് ബാഹ്യമായി അതിൻ്റെ അർത്ഥം. പക്ഷെ അത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം കുർദി അവർ പറയുകയാണ്, ഹത്തസ്തത്തറത്ത് എന്ന് പറഞ്ഞ ആ കൗല് ലൈസബി കൈദിൻ, അത് കൈതല്ല. അപ്പോൾ മുസ്തത്തിറാവുക മുസ്തത്തിറാവാതിരിക്കുക എന്നതല്ല മാനദണ്ഡം. അങ്ങനെ പറയാൻ കാരണം ഇമാം ബാഗവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫതാവയിലുള്ള
ഒരു കൗലുണ്ട്. എന്ത്? ഷൗക്കത്തുൻ ദഹലത്തിസ്ബാഹു യസിഹു ഉലൂഉ വഇൻകാന റിസുഹ ലാഹിറ. ഒരാളുടെ കയ്യിൽ മുള്ളു കറച്ചു, അതിൻ്റെ റിസ് ലാഹിറാകുന്നുവെങ്കിലും അയാളുടെ ഉലൂ സഹീഹാകുന്നതാണ് എന്ന് ഇമാം ബഗ്വി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെക്കുറിച്ച് ഷറഹുൽ ഉബാബിൽ ഇബ്നു ഹജർ പറഞ്ഞത് യതഅയ്യനു ഹംലു ഷിഖിൽ അവ്വൽ. ഷിഖിൽ അവ്വൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഭാഗം, അതിനെ ഹംലി ചെയ്യണം. അലാമാ ഇദ ജാവസത്തിൽ ജിൽദ ഇലൽ ലഹമീൻ. ഈ ഷൗക്കത്ത് തൊലിയേയും വിട്ട് ലഹമിലേക്ക് കടന്നു. വഖാസത്ത് ഫീഹി, അതിൽ ആണ്ടിറങ്ങുകയും ചെയ്തു. അവിടെയാണ് ഉലു സഹീഹാവും പറിച്ചെടുക്കാതെ തന്നെ എന്ന് പറഞ്ഞു. ഫലായ ലുറു, അവിടെ ബുദ്ധിമുട്ടാവൂല. ലുഹൂറു റസിഹ ഹീനദിൻ ലി അന്നഹാഫിൽ ബാത്തിനി, അത് ബാത്തിനിലാണ് ഉള്ളത്. അതേസമയം അവിടെ തന്നെ ഇമാം ബാവി റളിയല്ലാഹു അൻഹു ഉലു സഹീഹാവൂല എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നു, വസാനി അലാമാ ഇദാ സത്തറ റസഹ ജുസ്ഉ മിൻ ലാഹിരിൽ ജിൽദി. ഈ ഷൗക്കത്തിൻ്റെ റസിനെ ലാഹിറുൽ ജിൽദിൽ നിന്നൊരു ജുസ് മറച്ചു, അവിടെയാണ് അത് കഴുകൽ നിർബന്ധമാകുമെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഹംലി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഇബ്നു ഹജർ എന്നവർ ഷറഹുൽ ഉബാബിൽ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തുഹ്ഫയിൽ പറഞ്ഞതിനെയും അവിടെ മറയുക മറയാതിരിക്കുക എന്നതല്ല മാനദണ്ഡം, ബാത്തിനുൽ ലഹ്മിലേക്ക് ചേരുക ചേരാതിരിക്കുക എന്ന് മാനദണ്ഡമാക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഇമാം ഇബ്നു ഹജർ എന്നവരുടെ ഫതുഹുൽ ജവാദും ഷറഹുൽ ഉബാബും തുഹ്ഫയും ഒക്കെ അധികരിച്ചു നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിൽക്കാല പണ്ഡിതന്മാർ മഹാനവറുകളുടെ മുഴുത്തമതായി നമുക്ക് പറഞ്ഞു തന്നത് ഈ വിഷയത്തിൽ മുള്ളിൻ്റെ തല പുറത്ത് കാണുക കാണാതിരിക്കുക എന്നതല്ല മാനദണ്ഡം എന്നാണ്. മറിച്ച് മുള്ള് തറച്ചത് തൊലിപ്പുറത്താവുക, ലഹമിലേക്ക് എത്തുന്ന വിധത്തിലാവുക എന്നതാണ്. അഥവാ മുള്ള് തൊലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ അത് പറിച്ചെടുക്കലും മഹല്ല് കഴുകലും നിർബന്ധമാകും. ലഹമിലേക്ക് ചേരുന്ന വിധത്തിൽ ആണ്ടിറങ്ങിയതാണെങ്കിൽ അത് പറിച്ചെടുക്കലും മഹല്ല് കഴുകലും നിർബന്ധമാവുകയില്ല. അതില്ലാതെ തന്നെ ഉലൂ സഹീഹാകും, ഉലൂവിൻ്റെ സിഹത്തിനെ അത് ബാധിക്കുകയില്ല എന്നാണ്. അതേസമയം ഇമാം റംലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുഴുത്തമത് ഇവിടെ മാനദണ്ഡമാക്കുന്നത് മുള്ള് പറിച്ചെടുത്താൽ ആ സ്ഥലം അവിടെ മുജവ്വഫായി വ്യാസത്തോടുകൂടി അവശേഷിക്കുക അവശേഷിക്കാതിരിക്കുക എന്നതാണ്. അഥവാ വലിയ മുള്ളാണ്, അത് പറിച്ചെടുത്താൽ അവിടെ ഒരു മഹല്ല് അല്പം വ്യാസത്തോടുകൂടി ഉണ്ടാകുന്ന വിധത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ മുള്ള് പറിച്ചെടുക്കലും കഴുകലും നിർബന്ധമാകും. അതേസമയം വളരെ ചെറിയ മുള്ളാണ്, അത് പറിച്ചാൽ പറിച്ച ഉടനെ തന്നെ ആ ഭാഗം കൂടിച്ചേരും, അവിടെ മുജവ്വഫായി ഒരു സ്ഥലം അവശേഷിക്കാത്ത വിധത്തിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് പറിച്ചെടുക്കൽ നിർബന്ധമില്ല. ഇനി ഒരു മുള്ളിൻ്റെ കാര്യത്തിൽ ഒരാൾക്ക് സംശയം വന്നാൽ, അഥവാ ഇത് പറിച്ചെടുത്താൽ അവിടെ മുജവ്വഫായി അവശേഷിക്കുമോ ഇല്ലേ എന്ന് സംശയമാണെങ്കിൽ അവിടെ മുജവ്വഫായി അവശേഷിക്കാത്തതിൻ്റെ ഹുക്കുമിലാണ്, അപ്പോഴും പറിച്ചെടുത്ത് കഴുകൽ നിർബന്ധമില്ല. ഇക്കാര്യങ്ങളെല്ലാം ഷറഹ് ബാഫലിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ എന്നിവരുടെ മുഴുത്തമത് ഇങ്ങനെയാണ് എന്ന് തിർശീഹിലും കാണാം. പറഞ്ഞതും കേട്ടതും അള്ളാഹു സ്വാലിയായ അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ ഇൽമിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇൽമ് കൊണ്ട് അള്ളാഹു നമുക്ക് ഉപകാരം നൽകട്ടെ. ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.